പ്രസാദ്, മുഖ്യമന്ത്രിക്കെതിരെ മുൻപും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലൊക്കെ പാർട്ടി സെക്രട്ടറി അടക്കം അതിനെ പ്രതിരോധിച്ചിരുന്നത് ഇത് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കമാണ്, അല്ലെങ്കിൽ CPMനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് അത് ഭരണപക്ഷത്തു നിന്നുള്ളൊരു MLA നിലമ്പൂർ PV അൻവർ MLA ഈ ഒരു ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നതിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ലല്ലോ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക എന്ന തരത്തിൽ. ഉദ്യോഗസ്ഥരെ ഇപ്പോൾ P ശശിക്കെതിരായ ആരോപണം വരുമ്പോഴും ഇതിൽ എങ്ങനെയായിരിക്കും ഇനി ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പക്ഷേ ഇതിനെതിരെ ആരോപണങ്ങൾ, ഇതിനെതിരെ ഒരു നടപടി വേണമെന്നൊരു ആവശ്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും പാർട്ടി ഇതിനെ പ്രതിരോധിക്കുക? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കാണാൻ ഇന്ന് PV അൻവർ MLA കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ഇതിൽ എടുത്തു പറയേണ്ടത് PV അൻവർ ഒരിക്കലും ഈ ഒരു വിഷയം മുഖ്യമന്ത്രിയോട് ഈ ഒരു ഭരണപക്ഷത്തുള്ള MLAക്ക് എന്തുകൊണ്ടിങ്ങനെ വാർത്താസമ്മേളനം നടത്തി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ. കാരണം വാർത്താസമ്മേളനം നടത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഈ വിഷയങ്ങളൊക്കെ പറയാൻ കഴിയുന്ന ഒരാളായിരുന്നില്ലേ? മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നില്ലേ PV അൻവർ MLA എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് വരേണ്ട ഒരു കാര്യമായിരുന്നു. അവിടെ P ശശിയുടെ പേര് തന്നെയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്ന് PV അൻവർ ഉദ്ദേശിച്ചിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടേ? ഇതിൽ PV അൻവറിന് വലിയ പിന്തുണയാണ് പാർട്ടി സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്നത്. അതായത് ഈ പോലീസിൻ്റെ ഭരണം ഇടതുപക്ഷ സർക്കാരിന് ചേർന്നതല്ല എന്ന രീതിയിലുള്ള വിമർശനം നേരത്തെ തന്നെ ഉണ്ട്. ഈ ഘട്ടത്തിലാണ് പോലീസിനെതിരെ പ്രത്യേകിച്ച് ADGP MR അജിത് കുമാറിനെയും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരായ ഗുരുതരമായ ആരോപണങ്ങളുമായി PV അൻവർ രംഗത്തേക്ക് വരുന്നത്. PV അൻവർ പറയുന്ന പല കാര്യങ്ങളിലും യുക്തിയുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് PV അൻവർ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായി അത് പാർട്ടി പ്രവർത്തകർ അത് ഏറ്റെടുക്കുകയാണ്. ഇപ്പോഴും PV അൻവറിൻ്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. PV അൻവർ പാർട്ടി അംഗമല്ലെങ്കിൽ പോലും പാർട്ടിയിലെ ഒരു സാധാരണ പ്രവർത്തകൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് PV അൻവർ സംസാരിക്കുന്നത് എന്ന ധ്വനി ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത് PV അൻവർ ആർക്ക് വേണ്ടിയാണ് ഈ നീക്കം നടത്തുന്നത് എന്നുള്ളതാണ്. MR അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും കുറ്റപ്പെടുത്തുമ്പോഴും മുഖ്യമന്ത്രിയെ ചതിക്കുന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയുള്ള ഒരു സംസാരം PV അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമില്ല. എന്തായാലും സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളിലെ ഏറ്റവും വലിയ ഒരു വിവാദമാണ് ഭരണപക്ഷ MLAയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. PV അൻവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കൂടുതൽ വിവരങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് പരാതി നൽകും എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഇപ്പോൾ ഇന്ന് ഇവിടേക്ക് എത്താൻ തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് PV അൻവറിൻ്റെ നീക്കങ്ങൾക്ക് വേറെയും MLAമാരുടെ ഉൾപ്പെടെ പിന്തുണയുണ്ട് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. KT ജലീലും ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിലേക്ക് പരസ്യമായി നീങ്ങുന്നു. KT ജലീലും ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാരാട്ട് റസാഖ് പരസ്യമായി P ശശിക്കെതിരെ രംഗത്ത് വരുന്നു. ഇടത് സഹയാത്രികനാണ്, മുൻ ഇടത് സ്വതന്ത്ര MLAയാണ്. അങ്ങനെ ഈ ആഭ്യന്തര വകുപ്പിനെതിരായി ഒരു വലിയ കോക്കസ് ഈ പാർട്ടിയുടെ സ്വതന്ത്രരായ MLAമാരുടെ നേതൃത്വത്തിലും ഒക്കെ നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിലാണ് പാർട്ടി സമ്മേളനം കൂടി ചേരുന്നത് എന്ന ഒരു വലിയ സവിശേഷത കൂടിയുണ്ട്. എന്തായാലും പാർട്ടി അണികൾ ആകെ അസ്വസ്ഥരാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ. ഓക്കെ, വ്യക്തമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.